15 സീരീസ് നോൺ ആക്റ്റീവ് അതുപോലെ തന്നെ 14 സീരീസ് ഒക്കെ നോൺ ആക്റ്റീവിലൂടെ വന്നിട്ടുണ്ട്. മൊത്തം നോൺ ആക്റ്റീവ് ആണ്. 11 പ്രോയിൽ ഇപ്പൊ നമുക്ക് നോൺ ആക്റ്റീവ് വന്നിട്ടുണ്ട്. ആപ്പിളിന്റെ സർട്ടിഫൈഡുള്ള റീഫറാണ് ഇത് സാധനം. കാരണം ആപ്പിൾ തന്നെ ഒറിജിനൽ അവർ തന്നെ ചെയ്യുന്നതാണ്. നോൺ ആക്റ്റീവ് ഫോൺ വരുന്നുണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ ഒരു 2-3 മാസം ഷോപ്പിന്റെ വാറന്റി കൊടുക്കുന്നത്. ഇത് 1 ഇയർ കമ്പനിയാണ് വാറന്റി. 12 മിനി ഉണ്ട്, എല്ലാം ഉണ്ട്, 13 ഉണ്ട്, എല്ലാ സാധനവും ഇത് ഇഷ്ടംപോലെ ഉണ്ട്. കണ്ടില്ലേ 12 മിനി നല്ല ഓഫറാണ്, നല്ല റേറ്റ് ആണ്, നല്ല സാധനമാണ്. ഒരു ചേഞ്ചസ് ബൂസ്റ്റോ ഓലക്സ് ഒന്നും ചെയ്യാതെ അടിപൊളി സാധനം. 14 പ്രോ നല്ല റേറ്റിനാണ് കൊടുക്കാൻ പോകുന്നത്. ഇതുവരെ ഉപയോഗിക്കാത്ത 100% ബാറ്ററി ഉള്ള തൊടാത്ത ഫോണാണ്. ഞാൻ ഇപ്പൊ തൊട്ടിട്ടുണ്ട്, അതായത് കസ്റ്റമർ ഉപയോഗിക്കാത്ത. ഇതാണ് 100% ബാറ്ററി, 100% ബാറ്ററി. ശരിക്കും പ്ലസിനും ഇതിനും ഏകദേശം ഇപ്പൊ സെയിം റേറ്റ് ആണുള്ളത്. എക്സ് ഉണ്ട്, സൺ പ്ലസ് ഒക്കെ ശരിക്കും വരുന്നത് 500 റുപ്യ ഒക്കെ ഇപ്പൊ വില വരുന്നുള്ളൂ. നിങ്ങൾ കഴിയുമ്പോൾ ചെറിയ മോഡൽ ആണെങ്കിൽ, ചെറിയ മോഡൽ ആണെങ്കിൽ കൊണ്ടുവന്നോളൂ, നിങ്ങൾക്ക് വലിയ മോഡൽ മാറ്റിയെടുക്കാം. അപ്പൊ ചങ്ങായി മാരെ, നമ്മൾ വന്നിട്ടുള്ളത് ബർദുബായ് അൽഫഹദി സ്ട്രീറ്റിലെ എവർസിറ്റി മൊബൈലാണ്. നമ്മുടെ തമ്മിൽ കണ്ട പോലെ തന്നെ യൂസ്ഡ് ഐഫോണിന്റെ ലാറ്റസ്റ്റ് പ്രൈസ് അപ്ഡേറ്റും കാര്യങ്ങളാണ് നമ്മൾ അന്നത്തെ വീട്ടിൽ കാണിക്കുന്നത്. നേരെ നമുക്ക് ഷോപ്പിലേക്ക് കയറാം. അപ്പൊ നമ്മളുള്ള ഷോപ്പിനുള്ളിലാണ് ഇവിടെ നിങ്ങൾക്ക് 15 സീരീസ് നോൺ ആക്റ്റീവ് അതുപോലെ തന്നെ 14 സീരീസ് ഒക്കെ നോൺ ആക്റ്റീവിലൂടെ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മുടെ എൻക്വയറി ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നോൺ ആക്റ്റീവ് ഉണ്ടോന്നുള്ളത്. അപ്പൊ അഷ്കർ എന്താ വിശേഷം? സുഖം, അൽഹംദുലില്ലാ. ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട്, അതിന്റെ കൂടെ ഇപ്രാവശ്യം സ്പെഷ്യൽ ആയിട്ട് ഉള്ളത് നോൺ ആക്റ്റീവ്. നോൺ ആക്റ്റീവ് ഇവിടെ കംപ്ലീറ്റ്, ഇവിടെ വീഡിയോ എടുക്കുന്നതാണ്. ഇത് മൊത്തം നോൺ ആക്റ്റീവ് ആണ്, ഫുള്ള് നോൺ ആക്റ്റീവ് ആണ്. ഇത് നോൺ ആക്റ്റീവ് അല്ലേ? ഫുള്ള് നോൺ ആക്റ്റീവ്. ഇതൊക്കെ നോൺ ആക്റ്റീവ് ആണ്. പിന്നെ ജസ്റ്റ് ആക്റ്റീവ് വന്നിട്ട് നമുക്ക് ലെവലിന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വരുന്നുണ്ട്, അത് വരുന്നുണ്ട്. സൂപ്പർ സാധനം. നിങ്ങൾക്ക് യൂസിൽ അതുപോലെ തന്നെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഐഫോൺ എടുക്കാൻ, അതായത് കുറഞ്ഞ റേറ്റിന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു മോഡലാണ് നോൺ ആക്റ്റീവ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ വന്നൊരു കമന്റ് ആണ്, അതായത് ഏറ്റവും കുറഞ്ഞ മോഡൽ ഇപ്പൊ നമുക്ക് 12 സീരീസ് ആയിക്കോട്ടെ, 11 സീരീസ് ആയിക്കോട്ടെ, 10 സീരീസിൽ ഉണ്ടോ, അതായത് നോൺ ആക്റ്റീവ് ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ജസ്റ്റ് അതിന്റെ ഒരു സത്യാവസ്ഥ നമുക്ക് ചോദിച്ചറിയാം. 11 പ്രോയിൽ ഇപ്പൊ നമുക്ക് നോൺ ആക്റ്റീവ് വന്നിട്ടുണ്ട്. ആപ്പിൾ തന്നെ ഡയറക്റ്റ് റീഫർ ചെയ്യുന്നുണ്ട്. റീഫർബിഷ് രണ്ട് റീഫർബാണ്, ഒന്ന് ആരെങ്കിലും ചെയ്യുന്ന അല്ലെങ്കിൽ ഓതറൈസ് ചെയ്യുന്ന. ഇത് ആപ്പിൾ തന്നെ ഡയറക്റ്റ് റീഫർ ചെയ്യുന്നുണ്ട്. അതായത് ചെറിയ മൈനർ ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയിട്ട് ആപ്പിൾ 1 ഇയർ വാറന്റ് കൊടുത്തിട്ട് അവർ തന്നെ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ക്യാമറയുടെ പ്രശ്നങ്ങൾ മാറ്റുന്നതായിരിക്കും, അല്ലെങ്കിൽ ബാറ്ററി പുതിയ ഇടുന്നതായിരിക്കും. അവർ തന്നെ അവരെ ഒറിജിനൽ സാധനം ഇട്ടിട്ട് 1 ഇയർ വാറന്റി കൊടുത്തിട്ട് TDR തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് 12 പ്രോ മാത്രം വരുന്നുണ്ട്. അത് നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ട് പറയലില്ല, ആർക്കും വേർഡ് ആക്കും. കാരണം വെച്ചാൽ അത് റീഫർബാണ്, എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് റീഫർബാണ്. പക്ഷെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു ഫോൺ ഉണ്ടല്ലോ, ഇത് ജസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും റെഡി ആക്കി കഴിഞ്ഞാൽ അത് റീഫർബാണ്. അതിപ്പോ ഏത് സീരീസ് ആയിക്കോട്ടെ, അത് റീഫർബ് എന്നാണ് നമ്മൾ മാർക്കറ്റിൽ പറയാം. ആപ്പിള് ഇത് സംഭവം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സീരീസ് നമ്പർ മാറ്റും. കാരണം ചെറിയ പ്രശ്നം, ഏകദേശം ഐഫോണിന്റെ മാർക്കറ്റിൽ വെക്കുന്ന ഏകദേശം എന്തെങ്കിലും കൈ വെക്കുന്നതായിരിക്കും അധികം ഫോൺ ഉണ്ടാവും. പക്ഷെ ഇത് എന്ന് വെച്ചാൽ അവര് കൈ വെച്ച് കഴിഞ്ഞാൽ അവർ അപ്പോൾ സീരീസ് മാറ്റും, അതുപോലെ ഒറിജിനൽ പാർട്ടിട്ടായിരിക്കും ചെയ്യുക. ഒറിജിനൽ സാധനം തന്നെയായിരിക്കും, പക്ഷെ അവർ റീഫർബിഷിന്റെ എന്തായാലും എഫ് സീരീസ്, നല്ല ഒറിജിനൽ സാധനമായിരിക്കും. 1 ഇയർ വാറന്റി, TDR ഉണ്ട്. അങ്ങനെ നമ്മുടെ അടുത്ത് കുറച്ച് അധികം ഒന്നും സ്റ്റോക്ക് ഇല്ല, കുറഞ്ഞ ഇപ്പൊ ചോദിച്ചത് നമ്മൾ ചോദിക്കുന്ന ആൾക്ക് മാത്രം കൊടുക്കാൻ കുറച്ച് വെച്ചാണ്, അധികം ഒന്നും ഇല്ല. ആദ്യം വരുന്ന ഒരു 5 ആക്ക് കിട്ടും. ഈ സംഭവം ഉണ്ടല്ലോ, ഇത് നമ്മൾ വീഡിയോയിൽ ഒന്നും അങ്ങനെ കാണിക്കാറില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ റീഫർ വെക്കുന്ന പരിപാടിയല്ല ഇത്, TDR ഉണ്ടാവണം. നമ്മൾ കൊടുക്കാനായിട്ട് ഒരു ടീം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു, ഒന്ന് ജസ്റ്റ് കൊടുത്താൽ. അത് സംഭവം വേറൊന്നല്ല, ഇത് നമുക്ക് കുറച്ച് ഓർഡർ ഉണ്ടായത് വാങ്ങിയതാണ്. ചോദിച്ചു വരുന്ന ആളുകളുണ്ടോ? അത് ഓർഡർ ഉള്ള ആൾക്ക് മാത്രമാണ് നിങ്ങൾ വീഡിയോ ആണെന്നൊക്കെ അറിയാൻ പറ്റും. ചില ആൾക്കാർ നമുക്ക് ഓർഡർ വരും, പിന്നെ പല ആൾക്കാർ ചെയ്യുന്നവരോട് ഇതിന്റെ ബോക്സ് അങ്ങ് മാറ്റും. ഇതിന്റെ ബോക്സ് കറക്റ്റ് ചെയ്തിട്ട് ആപ്പിൾ സർട്ടിഫൈഡ് റീഫണ്ട്, ആപ്പിളിന്റെ സർട്ടിഫൈഡ് ഉള്ള റീഫറാണ് ഇത് സാധനം. കാരണം ആപ്പിൾ തന്നെ ഒറിജിനൽ അവർ തന്നെ ചെയ്യുന്നതാണ്. അപ്പൊ അവരെ സാധനമാണ് ഇത്. ചില ആൾ ചെയ്യുന്ന ഇതിന്റെ ബോക്സ് അങ്ങ് മാറ്റും. ബോക്സ് മാറ്റി ഒറിജിനൽ ബോക്സ് ഒക്കെ ആർക്കും മനസ്സിലാവില്ല. പക്ഷെ അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഒരു അടയാളം കരപ്രസ് എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ ഉള്ളിൽ കറ്റ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ എഫ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ധൈര്യത്തിൽ ഈ ഒരു ഫോൺ വാങ്ങി യൂസ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് TDR സാധനം അതിന്റെ മേലെ ഒന്ന് പറയില്ല. അതായത് ദുബായിന്റെ സ്പെക് കാര്യങ്ങളാണ്. നമ്മളിപ്പോ റീഫർബ് അല്ല, നോർമൽ ഇപ്പോ നോൺ ആക്റ്റീവ് ഫോൺ വരുന്നുണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ ഒരു 2-3 മാസം ഷോപ്പിന്റെ വാറന്റി കൊടുക്കുന്നത്. ഇത് 1 ഇയർ കമ്പനിയാണ് വാറന്റി വരുന്നത്. കമ്പനി ആപ്പിൾ, ഡയറക്റ്റ് കമ്പനി ആപ്പിൾ ആണ് വാറന്റി വരുന്നത്. അപ്പൊ ഇതിനെക്കാട്ടും ഒന്നും കൂടി മികച്ചത് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം, അത്ര നല്ല സാധനമാണ്. നമുക്ക് കൊടുക്കുക 1999 കൊടുക്കാം. 1999 റംസിന് നമുക്ക് 12, ഇത് എത്ര GB? ഇത് നമുക്ക് 256 GB. അധികം പീസ് ഒന്നുമില്ല, ഒരു 5 പീസ് അധികമൊന്നുമില്ല, ഒരു 5 പീസ് ആദ്യം പേര് 5 ആക്കി കിട്ടും. കാരണം ഇത് വേറെ വേണ്ടി 25 വാങ്ങിയതാ. വേണ്ടാക്ക് നമുക്ക് ക്വാണ്ടിറ്റി എടുത്തു കൊടുക്കുക ചെയ്യാം. വേണ്ടാക്ക് അങ്ങനെ വേണ്ടാക്ക് ക്വാണ്ടിറ്റി കിട്ടുന്നുണ്ട്. അവർക്ക് വേണ്ടി കിട്ടുന്ന ഈ ഹോൾസെയിൽ ആയിട്ട് നാട്ടിലൊക്കെ ഒരുപാട് കയറ്റി പോകുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം നമ്മൾ ക്വാണ്ടിറ്റി എടുത്ത് കൊടുക്കുക ചെയ്യാം. അടുത്ത നമുക്ക് എന്താ 11 പ്രോ എടുക്കാം. നമുക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റ് പോവാം. 11 നമുക്ക് യൂസ്ഡ് ഒരുപാട് ഉണ്ട്. ഇതിൽ 80 താഴെ ഉണ്ട്, 80 മോളും ബാറ്ററി ഉണ്ട്. 80 താഴെ ആണെങ്കിൽ 799 രൂപ കൊടുക്കും. അത് 128 GB. 80 മോളാണെങ്കിൽ 100-150 കൂടും, അത്രേ ഉള്ളൂ ബാറ്ററി. ഓക്കെ, അതൊന്നല്ലേ നിങ്ങൾക്ക് ഉപയോഗിക്കാത്ത സാധനം, ജസ്റ്റ് ഒരു ഓപ്പൺ ആക്കിയ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആക്റ്റീവ് സാധനമാണ്. ജസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള, നല്ല കളർ ഏതാ വേണ്ടെങ്കിൽ ഏത് കളർ കൊടുക്കട്ടാ, എല്ലാ കളേഴ്സും ഉണ്ട്.
നമുക്ക് ഇതിന്റെ റേറ്റ് എങ്ങനെയായിരുന്നു? വൈറ്റ് വേണോ? വൈറ്റ് ഉണ്ട്. എല്ലാ കളർ ഇത് വരുന്നത് നമുക്ക് നല്ല റേറ്റ് കൊടുക്കാം. 1250 കൊടുക്കാം. 1250 ഇഷ്ടപ്പെടുന്ന ആൾ ഇപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ട്. ഉപയോഗിക്കാത്ത സാധനം, 100% ബാറ്ററിയുള്ള അടിപൊളി സാധനം, ജസ്റ്റ് ആക്റ്റീവ് സാധനമാണ് ഇത് കൊടുക്കുന്നത് നമ്മൾ. 1250. പിന്നെ അതല്ല, നിങ്ങൾക്ക് അതിലും ഒന്നുകൂടി ബെറ്റർ ആയ സാധനം, എന്റെ ഒരു കാഴ്ചപ്പാടില് 3 ക്യാമറ ആദ്യമായിട്ട് ഇറങ്ങി. ഞാൻ മുന്നേ പറഞ്ഞുതരാം, 11 Pro നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 80 താഴെ ബാറ്ററി ആണെങ്കിൽ 999 കൊടുക്കും. 80 മോള് ബാറ്ററി ആണെങ്കിൽ 100-150 കൂടും ബാറ്ററി. പക്ഷെ അതൊന്നും അല്ല, നിങ്ങൾക്ക് പുതിയ തന്നെ ഞാൻ തരാം. ഏതാ കളർ വേണ്ടത്? കളർ മാത്രമേ പറഞ്ഞു കിട്ടിയേ. ഇതാ 4 കളറേ വരുന്ന, അതിൽ 4 കളർ സ്റ്റോക്ക് ഉണ്ട്. ഇത് കൊടുക്കുന്നത് 256 GB ആണ്. ഇതുവരെ ഉപയോഗിക്കാത്ത 100% ബാറ്ററി ഉള്ള തൊടാത്ത ഫോണാണ്. ഞാൻ ഇപ്പൊ തൊട്ടിട്ടുണ്ട്, അതായത് കസ്റ്റമർ ഉപയോഗിക്കാത്ത. ഓക്കെ, കമന്റ് വരണ്ട. നോൺ ആക്ടീവ് സാർ, ഇത് നമുക്ക് ബെസ്റ്റ് പ്രൈസിന് കൊടുക്കാം. ഇത് നമുക്ക് 1399, 256 GB. ശരിക്കും പറഞ്ഞില്ല, ഇപ്പോഴും 85 മോഡലൊക്കെ ബാറ്ററി വേണം. നമുക്ക് 1200-1250 എല്ലാ ഷോപ്പിലും വിൽക്കുന്നത്. ഈ ആ ഒരു സാധനമാണ് നിങ്ങൾക്ക് 100% ബാറ്ററി ഉള്ള, അത് ഉപയോഗിക്കാത്ത സാധനം തരുന്നത് വെറും 1400. അപ്പൊ ഇത് അധിക പീസ് ഒന്നും കിട്ടിയില്ല, കുറച്ച് ഈ കാണുന്ന സ്റ്റോക്കുകളുള്ളൂ. 11 Pro നമുക്ക് 12 പോകണമെങ്കിൽ 12 Pro തന്നെ നമുക്ക് ബെസ്റ്റ് റേറ്റ് കൊടുക്കാം. 12 Pro ആണെങ്കിൽ 256 GB നമുക്ക്. 80 ചോടിയാണ് ബാറ്ററി ആണെങ്കിൽ 1300 കൊടുക്കാം. 12 Pro 256 GB. 80 മുകളിലോട്ടാണ് ബാറ്ററി വേണമെങ്കിൽ 1400-1450 റേഞ്ച് വരും. 512 പോവാണെങ്കിൽ നമുക്കൊരു 1600-1650 പിടിക്കാം. 12 ഉണ്ട്, 12 മിനി ഉണ്ട്, എല്ലാം ഉണ്ട്, 13 ഉണ്ട്, എല്ലാ സാധനം ഇത് ഇഷ്ടംപോലെ ഉണ്ട്. 12 മിനി നമുക്ക് കിട്ടൽ വളരെ കുറവാണ് കേട്ടോ. കമന്റ് ഇങ്ങനെ കാണാം, അത് മിനിയും അറിയാത്ത, മിനിയും അറിയാത്ത, മിനി കിട്ടുന്നില്ല. കണ്ടില്ല 12 മിനി. ഇത് സംഭവം നല്ല സാധനം കേട്ടോ, നല്ല സാധനം വെച്ചാൽ ഒരു എക്സലന്റ് റേറ്റ് എടുക്കേണ്ട. അതിൽ ആവശ്യം വരും ഇത്. 85 ഒക്കെ മുകളിൽ ബാറ്ററി ഉള്ള, ഒരു സ്ക്രാച്ചും ഇല്ലാത്ത, ഒരു ചേഞ്ചസ് ഇല്ലാത്ത സാധനമാണ്. അത്ര നീറ്റ്. അപ്പൊ നിങ്ങൾ 85 ബാറ്ററി മുകളിലുള്ള സാധനം ഞാൻ കൊടുക്കുന്നത് 999 റംസിന്. 5G മൊബൈൽ ആണ്. 12 പോവാണെങ്കിൽ നമുക്ക് 80 താഴത്തെ ബാറ്ററി വരുന്നുണ്ട്, 80 മുകളിലും വരുന്നുണ്ട്. 128 80 താഴത്താണ് ബാറ്ററി ആണെങ്കിൽ 999 അത് കൊടുക്കാം. 80 ചോടിയാണെങ്കിൽ, 80 മുകളിലാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ വന്നൊരു കമന്റ് ആണ്, ഈ ഡിസ്പ്ലേയില് ചെറിയ പൊട്ടല്, അതുപോലെ തന്നെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് ഉള്ള ഫോണുകൾ ചെറിയ റേറ്റിന് തരുമെന്ന് വെച്ചിട്ട്. അതെ, നമുക്ക് അത് ഇവിടെ അവൈലബിൾ ആണ്. അത് സംഭവം വെച്ചാൽ 1-2 വരുമ്പോൾ തന്നെ ചിലർക്ക് വാങ്ങിക്കൊണ്ടുപോകും. അത് അവൈലബിൾ ആണ്, ചിലർ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ചെറിയ പൈസക്ക് ഞങ്ങൾ എടുക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ ചെറിയ പൈസക്ക് കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഈ ഒരു 13 ഡോട്ട് വന്നു വെച്ചാൽ അവരെ പ്രശ്നം കൊണ്ടല്ല, അപ്ഡേഷനിൽ വന്ന പ്രശ്നമാണ്. അയക്കാത്ത പീസാണ്, ഒറിജിനൽ സാധനമാണ്. പക്ഷേ ചിലർക്ക് ക്യാമറ വലിയൊരു പ്രശ്നമില്ലാത്ത ആൾക്കാരുണ്ടോ? അപ്പൊ അങ്ങനത്തെ ആൾക്കൊക്കെ ഇത് ഉപയോഗിക്കാം, വലിയ വിഷയമൊന്നുമില്ല. ഇതിപ്പോ നമ്മള് 1850-1900 ആ റേഞ്ചിലാണ് ഇപ്പൊ ഡോട്ട് ഉള്ള കൊടുക്കുന്നത്. ഡോട്ട് ഇല്ലാത്തവിടെ ഇപ്പോ 2100 റേറ്റ് ഉണ്ട്. 200 വ്യത്യാസം. 256 GB 14 Pro ഇപ്പൊ നല്ല റേറ്റിനാ കൊടുക്കാൻ പോകുന്നത്. 512 നമ്മൾ ഇതാ നിങ്ങളുടെ മുന്നേ തന്നെ ഇപ്പൊ കിടക്കുന്നത്. നല്ല ബ്ലാക്ക് കളർ ഉണ്ട്, ഇനി അതെല്ലാം നല്ല പർപ്പിൾ വേണമെങ്കിൽ പർപ്പിൾ ഉണ്ട്. 14 Plus നമുക്ക് നല്ല സാധനം വന്നിട്ടുണ്ട്. 14 Plus ഇതാ നല്ല സാധനം ഇതാ, അതായത് വാറന്റി അടക്കം ബാക്കിയുള്ളുണ്ട്. ഇതാണ് 100% ബാറ്ററി, 100% ബാറ്ററി, 97. അതായത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ 4200 mAh ആണ് ബാറ്ററി വരുന്നത്. അതായത് ഇതിന്റെ 128 GB ആണെങ്കിൽ നമുക്ക് ബെസ്റ്റ് റൈസ് ആണ്. 128 ആണ് നമുക്ക് ഒരു 1950 കൊടുക്കാം. 1950 85 മുകളിൽ ബാറ്ററി വരാണെങ്കിൽ നമുക്ക് കൊടുക്കാം. 2000 കൊടുക്കാം. ഓക്കെ, ഇത് തന്നെ 256 GB ആണെങ്കിൽ നമുക്ക് 85 മുകളിലൊക്കെ ബാറ്ററി ആണെങ്കിൽ നമുക്ക് ഒരു 2300-2400 ആയി റേഞ്ച് കൊടുക്കാം. ഇനി അതിന് മുകളിലോട്ട് ബാറ്ററി വരികയാണെങ്കിൽ ഒരു 10-50 അത്ര. ഇതാണ് റേറ്റ്. 14 അതുപോലെ തന്നെ നമുക്ക് ബെസ്റ്റ് 14 128 GB ആണ്. നമുക്ക് ഒരു ഇത് ഏകദേശം സെയിം തന്നെ വരുന്നത്. 1900-1950 വരുന്നുണ്ട്. ശരിക്കും പ്ലസിനും ഇതിനും ഏകദേശം ഇപ്പൊ സെയിം റേറ്റ് ആണത്. 256 GB ആണ് 2100-2200 ആ റേഞ്ചിൽ അത് വരുന്നുണ്ട്. 14 Pro ആണെങ്കിൽ 128 GB ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നു, അത് ഫുള്ള് കഴിഞ്ഞു. 256 ഒരുപാട് ഉണ്ടായിരുന്നു, അത് മൊത്തം കഴിഞ്ഞു. കൂടുതൽ മാർക്കറ്റിൽ മൂവിംഗ് ഒരു സംഭവം കൂടുതൽ അതാണ് പോകുന്നത്. നോൺ ആക്റ്റീവ് ആണ്. നമ്മൾ ഇതിനു മുന്നേ മറ്റേ യുകെ ആണ്. ഇപ്പോ നമുക്ക് എച്ച്കെ ചൈന അല്ല, എച്ച്കെ തന്നെ ഹോങ്കോങ് തന്നെയാണ് വരുന്നത്. രണ്ട് നമുക്ക് ഫിസിക്കൽ സിം ഇടാം, ഒരു സ്ക്രാച്ചും ഡോട്ടും ഇതിൽ ഉണ്ടാവില്ല. രണ്ട് കളർ അവൈലബിൾ ആണ്, ബ്ലാക്കും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് പർപ്പിളും.
ഉണ്ട്. ഇത് നമുക്ക് 512 വരുന്ന ഇപ്പൊ നമ്മൾ ഹോങ്കോങ്ങിന് കൊടുക്കുന്നതിന്, മറ്റേ നമ്മൾ 2900 കൊടുത്തിരുന്നു, ഇതിനൊരു 100 ദിനം ജാസ്തിയാണ്, 2999. ഇതും അധിക പീസൊന്നും ഇല്ല, ആദ്യം വരുന്ന ഒരു 40 ആളുകൾക്ക് കിട്ടും. മാക്സ് സീരീസ് ഇതിൽ മാക്സിന് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 3300 ഇപ്പോ റേറ്റ് ഉണ്ട്, ഇപ്പൊ 256. പക്ഷെ അതിലും നല്ലത് ഇഷ്ടംപോലെ ഉണ്ട്, സാധനം ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷെ അത് യൂസ്ഡ് ആയിരിക്കും. പക്ഷെ അതിലും നല്ലത് നമുക്ക് 15 Pro ആണ് എടുക്കുന്നത്. പ്രോനെ ശരിക്കും പറഞ്ഞാൽ 256 ജസ്റ്റ് ആക്റ്റീവ്, അതായത് ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം ചാർജ് ചെയ്ത് കുറഞ്ഞ സ്റ്റോക്ക് വന്നിട്ട് ജപ്പാൻ സ്റ്റോക്ക് ആണ്. ഒരു ഇസിമോ ഒരു ഫിസിക്കൽ ഇടാം, നമുക്കൊരു 3200 കൊടുക്കാം, 256 GB. പിന്നെ അതല്ല, ഇനി നോൺ ആക്റ്റീവ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് നോൺ ആക്റ്റീവ് ആണ് ഉപയോഗിക്കാത്ത സാധനം തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് ഹോങ്കോങ്ങിന് വരുന്നുണ്ട്. രണ്ട് ഫിസിക്കൽ സിം ഇടാം, അത് നമുക്ക് ഒരു 3300 കൊടുക്കാം, 100 ദിനം വ്യത്യാസമുള്ളൂ. എക്സ് ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ് ഒരു 650-700 ദിനസിനൊക്കെ എക്സ് ഉണ്ട്, അതുപോലെ 700-750 ദിനസിനൊക്കെ സാൻ പ്ലസ് ഒക്കെ, സാൻ പ്ലസ് ഒക്കെ ശരിക്കും വരുന്നത് 500 ദിനസൊക്കെ ഇപ്പൊ വില വരുന്നുള്ളൂ. അതുപോലെ തന്നെ സാംസങ് വാണിക്കുന്ന അതുണ്ട്. ഏകദേശം എല്ലാ മോഡലും വെറൈറ്റി സാധനം ഉണ്ട്, ബാക്കി നിങ്ങൾ ഷോപ്പിലേക്ക് വന്നോളൂ. അതുപോലെ തന്നെ പലതും ബാറ്ററി ഡിപ്പെൻഡ് ചെയ്തിട്ടേ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സ്റ്റാർട്ടിംഗ് പ്രൈസ് നോക്കുക. ചിലത് ബാറ്ററി ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ ബാറ്ററി നല്ലതുണ്ടെങ്കിൽ കുറച്ചൊരു 50 കൂടാം, ഇനി ബാറ്ററി കുറവാണെങ്കിൽ നേരെ തിരിച്ചാണ് 50-100 കുറയുകയും ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് തന്നെ മാക്സിമം യൂസ്ഡ് സാധനം നിങ്ങൾ പരമാവധി ചെക്ക് ചെയ്തിടുക. നമ്മൾ നഖം വെച്ചിട്ട് ഈ 4 സൈഡിൽ ഒന്ന് നിങ്ങൾ ടച്ച് ചെയ്തൊക്കെ, ഈ 4 സൈഡിൽ ടച്ച് ചെയ്താൽ തന്നെ ഇത് കറക്റ്റ് ഷാർപ്പായിരിക്കണം. ഇതിൽ വ്യത്യാസം വന്നാൽ ഇതെന്തായാലും ഇത് ബാക്ക് ബോഡി മാറ്റിയതാണ്. കാരണം ഇപ്പൊ ആദ്യം നേരെ വന്നിട്ട് നമ്മൾ സ്ക്രൂ ആയി ചെക്ക് ചെയ്ത്, ഇപ്പൊ ആരും സ്ക്രൂ കഴിക്കുന്നില്ല, കാരണം എല്ലാവർക്കും മനസ്സിലായി. അതുപോലെ തന്നെ നമ്മൾ ഇത് ഈ ഒരു ഗ്ലാസ് ഞാൻ ഏത് ഫോൺ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു ചെറിയ ഗ്ലാസ് ഞാൻ ഇടും, ഇത് AKD ഗ്ലാസ് എന്ന് പറയും. ഈ ഒരു ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ നമുക്ക് ഒരു ഫിനിഷിങ്, അതായത് നമ്മൾ നാട്ടിൽ പോളിഷ് ചെയ്യലോ ഈ ആശാരിയൊക്കെ പോളിഷ് ചെയ്യുക, അതുപോലെ തന്നെ ഇത് പോളിഷ് ചെയ്യുക, ഇതിലൊക്കെ സ്ക്രാച്ച് വന്നാൽ പോളിഷ് ചെയ്ത് തന്നെ സംഭവം മനസ്സിലാവില്ല. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ടച്ച് കിട്ടിയ പോലെ തന്നെ നമ്മുടെ ഡിസ്പ്ലേ പോയി പോകും. അപ്പൊ അങ്ങനെ ഒരു സംഭവം നമുക്ക് തിരിച്ചറിയണം. ഈ ഒരു ഗ്ലാസ് ഞാൻ ഇടുന്നത്, ഞങ്ങൾ ഏത് ഫോൺ എടുത്താലും ഈ ഒരു ഗ്ലാസ് കാണാം. ഈ ഒരു ഗ്ലാസ് AKD ഗ്ലാസ് ഇടുന്നത് ഇതിനങ്ങനെ ചെയ്തക്കോ ഇല്ലെന്ന് തിരിച്ചറിയണം. അത് ഇത് നമ്മൾ ഇട്ടുകയാണെങ്കിൽ ഇവിടെയൊക്കെ ബബിൾ വരും, അതായത് ഇത് ശരിക്കും ഗ്ലാസ് ഒട്ടൂല. ആ ഗ്ലാസ് ശരിക്കും ഒട്ടാത്തതിന്റെ കാരണം ഈ പോളിഷ് ചെയ്യുമ്പോൾ ഈ ഒരു സംഭവം വരുന്നത്. ഓക്കെ, അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ വരെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് വരെ കോൺടാക്ട് ചെയ്യാം. ഒന്ന് എക്സ്ചേഞ്ച് ഓഫർ നിങ്ങൾ കഴിയുമ്പോൾ ചെറിയ മോഡൽ ആണെങ്കിൽ, ചെറിയ മോഡൽ ആണെങ്കിൽ കൊണ്ടുവന്നോളൂ, നിങ്ങൾക്ക് വലിയ മോഡൽ മാറ്റിയെടുക്കാം. അതെല്ലാം നിങ്ങളുടെ യൂസറാ ഉള്ളത് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് പുതിയ ഫോൺ, നമ്മൾ പല വീഡിയോ കണ്ടതായിരിക്കും, നമുക്ക് മെയിൻ പുതിയ ഫോൺ തന്നെയാണ്. നമുക്ക് പുതിയ ഫോണുകൾ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തത് മെയിൻ ആയിട്ട് പറയേണ്ടത്, നമ്മൾ കഴിഞ്ഞതിന് ഒരു ഗിഫ്റ്റ് പ്രഖ്യാപിച്ചിരുന്നു, നമ്മൾ വിട്ടുപോയതാണ്, ആദ്യം തന്നെ പറയണമായിരുന്നു. അപ്പോൾ പല കമൻറ്റിലും കമൻറ്റ് ഇപ്പോൾ വരും, കാരണം നമ്മൾ ഗിഫ്റ്റ് എടുക്കാണ്ട് നിന്നല്ല, കാരണം നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു പ്രശ്നങ്ങൾ, 10-100 മരണപ്പെട്ടു, ഇപ്പോഴും 10-100 200 മണ്ണിൻ്റെ അടിയിലാണുള്ളത്. അപ്പോൾ പല വിഷമങ്ങളും, ഇപ്പോൾ അബുദാബിയിൽ നിന്ന് ഞാനൊരു ചങ്ങായി പോയിരുന്നു, അവൻ വീട്ടിൽ നാട്ടിൽ പോയ ടൈമിൽ, അബുദാബി നമ്മളെപ്പോലത്തെ പ്രവാസിയാണ്, നാട്ടിൽ പോയ ടൈമിൽ അവൻ്റെ വീട്ടിലെ 17 ആളുകളാണ് മരണപ്പെട്ടത്. അതിൽ അവൻ്റെ ഉമ്മയുണ്ട്, അവൻ്റെ ഭാര്യയുണ്ട്, അവൻ്റെ 3 മക്കളുണ്ട്, അവനൊക്കെ പ്രധാനപ്പെട്ട ആളുകൾ പോലും, അത് എല്ലാം ബന്ധം തന്നെയാണ്, അത്ര പ്രധാനപ്പെട്ട. അതുമാത്രമല്ല, അവന് വീട് നിൽക്കുന്നിടത്ത് മൺകൂനിയാണ്, കാരണം വീട് പോലും കാണുന്നില്ല. അതിൽ തന്നെ അവനിക്ക് ഒരു മകളെ മാത്രമേ കാണാൻ സാധിച്ചിട്ടുള്ളൂ. കാരണം പലർക്കും പല വിഷമങ്ങളാണ്, അതുപോലെ ഒരുപാട് വീട്ടിൽ തന്നെ 47 ഫാമിലി മെമ്പേഴ്സ് നഷ്ടപ്പെട്ട ആൾക്കാരും കരയുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു വിഷമഘട്ടത്തിൽ ഞാൻ പോയിട്ട് ഒരു നമ്മൾ 16 Pro Max പ്രഖ്യാപിച്ച് എങ്ങനെ ഉണ്ടാവും? അപ്പോൾ നമുക്ക് മനസ്സ് കൊടുക്കാൻ ഞങ്ങൾക്കും എന്താ പറയുക, ഒരു സന്തോഷമില്ല, വാങ്ങുന്നവർക്കും സന്തോഷം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, കുറച്ച് ഇങ്ങോട്ട് ഡിലേ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഈ വരുന്ന August 15 ലൈവ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് തന്നെ സെലക്ട് ചെയ്യും. അത് നിങ്ങൾക്ക് എവിടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കാണാം. അഷ്കർ മാലിക്കൽ എന്നുള്ള ഇൻസ്റ്റാഗ്രാം ചാനൽ പോയി കഴിഞ്ഞാൽ അത് കറക്റ്റായി നിങ്ങൾക്ക് ലൈവ് ആയിട്ട് ഓഗസ്റ്റ് ഇന്ത്യൻ ടൈം ആണെങ്കിൽ 9:30, 9:30 രാത്രി 9:30 UAE ടൈം ആണെങ്കിൽ 8:30 അങ്ങനെയാണെങ്കിൽ നാട്ടിൽ 9:30 നിങ്ങൾ ലൈവ് ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ രണ്ടുമൂന്ന് ഓപ്ഷനെ പറഞ്ഞിട്ടുള്ളൂ. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്നുമില്ല, നമ്മളെ അക്ബർ ഷബീറിൻ്റെ ചാനലും അതുപോലെ തന്നെ അഷ്കർ മാലിക്കൽ എൻ്റെ രണ്ട് ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളിപ്പോൾ കണ്ടുകൊടുക്കുന്ന ഈ ലിങ്ക് ഉണ്ടല്ലോ, ഈ വീഡിയോ ഇതിൻ്റെ ഒരു കമൻറ്റ് ബോക്സ് പോയിട്ട് 5 ഫ്രണ്ട്സുകളെ മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു 5 വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക. ഇത്രയേ പണിയുള്ളൂ. ഇതിന് ശേഷം നിങ്ങൾ എടുക്കുന്ന വാട്സപ്പിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തതിൻ്റെയും അതുപോലെ തന്നെ നിങ്ങൾ ഈ ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾ ഞാൻ ഇതിൽ കാണിക്കുന്ന 3-5 എന്ന ലാസ്റ്റ് നമ്പർ ഉണ്ടല്ലോ, ഈ നമ്പറിലേക്ക് വാട്സപ്പ് അയച്ചുതരാം സ്ക്രീൻഷോട്ട്. ഇത്രയേ പണിയുള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രോൾ ചെയ്തിട്ട് ഒരുപാട് പ്രാവശ്യം സ്ക്രോൾ ചെയ്യും. ഇതിന് ശേഷമാണ് ഒരു ആളെ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ കൊടുക്കുന്നത്. അത് ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വാട്സപ്പിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ലൈവായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അക്ബർ ഷബീറിൻ്റെയും അതുപോലെ അഷ്കർ മാലിക്കിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ട്, അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക്. അത് മാത്രമല്ല, ഫോളോ ചെയ്ത് ഇത് മാത്രമല്ല, നമ്മളിപ്പോൾ 3rd ഗിവിയാണ് കൊടുക്കുന്നത്. 1 തികഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കുന്നത്. 16 Pro Max ഇതുവരെ ഇറങ്ങിയിട്ടില്ല. നമ്മൾ ഇത് എടുത്തതിന് ശേഷം ആളെ വിന്നർ പ്രഖ്യാപിച്ചിട്ട് അടുത്ത മാസമാണ് സാധനം വരുന്നത്. അടുത്ത മാസം ആ വ്യക്തിക്ക് നമ്മൾ ഇത് കൊടുക്കുന്നതായിരിക്കും. അതല്ല, അവർക്ക് ഇപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത്, 15 Pro Max ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്, അത് കൊടുക്കാനും തയ്യാറാണ്. അപ്പോൾ അത് വാങ്ങുന്ന കിട്ടുന്ന ആളെ താല്പര്യം പോലെ ആയിരിക്കും. അതല്ലേ 16 Pro Max ഒരു മാസം വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത മാസം 16 Pro Max ഫ്രീ ആയിട്ട്, എത്രയാ വില ആണോ അല്ലെങ്കിൽ അതിലൊക്കെ എന്തൊക്കെ ഉണ്ടെന്നോ ഒന്നും അറിയാത്തൊരു സാധനമാണ് നിങ്ങൾക്ക് അതിന് മുന്നേ തന്നെ ഒരു വിജയം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
അപ്പോൾ നിങ്ങൾ എന്താക്കുക, നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ചെയ്താൽ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ചെയ്യാനാ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കൺഫേം ആക്കാം. ഓക്കെ, എന്തായാലും മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, താങ്ക് യു.